ഞാൻ അ ആ ഇ ഈ പുതിയൊരു പുസ്തകമോ വീമ്പ് പറയലട്ടോ. ഞാൻ വെറും കഥ മാത്രമല്ല, നിങ്ങളിൽ പലരുടെയും ജീവിതം, ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരൻ്റെ കുന്നോളം ഉപദേശങ്ങൾ കേൾക്കും. അതിന് കുന്നിക്കുരുവിൻ്റെ വില പോലും കൽപ്പിക്കില്ല. ആ പ്രായത്തിലാണ് ഇവിടെ നമ്മുടെ നായകനും കൂട്ടുകാരും. എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു! ഉപ്പനെ കണ്ടാൽ നല്ലത്, രണ്ടു മൈനയെ കണ്ടാൽ അതും നല്ലത്. ദേ ഇതും അതുപോലെ ഒന്നായിരുന്നു. പുല്ല് കെട്ടിയിട്ട പഠിച്ചില്ലേലും കുഴപ്പമില്ല, തല്ല് കിട്ടൂന്ന്. കണ്ട മാവിന് നോക്കിക്കാൻ സ്കൂളിൽ പോടാ. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം പഠിക്കണ കാലമാണെന്ന് ഈ പിള്ളേർ പറഞ്ഞാൽ മനസ്സിലാവുമോ? പഠിക്കണ കാലത്ത് 4 വർഷം പഠിച്ചാൽ അവർക്കും പിന്നെ ഇവർക്കൊന്നും രണ്ടുപേരെ കോപ്പിയും കേട്ടെടുത്തൊന്നും എഴുതണ്ടല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന തല്ലും. എന്റെ അമ്മ ഇപ്പൊ മണിയടിച്ചു കാണും. കുഴപ്പമില്ല, മോന് സ്കൂളിൽ പോയിക്കോ. ചെളിവെള്ളം തെറിച്ചു വീണപ്പോ അന്ത്രൂക്ക ക്ഷമയുടെ പര്യായമായി, പക്ഷെ കൂട്ടുകാർ ക്ഷമയുടെ വിപരീതവും. എന്തും മണോടുവിന് ഏതാണ്ട് പട്ടിത്തിട്ടൊക്കെ ചവിട്ടി വന്നേക്കാണ്. നമസ്തേ, ഇരിക്കെ. സൈലൻസ്. എന്താ അവിടെ? സാറി, ഇവിടെ മുഴുവൻ ചെളി. ചെളിയാ? മിടുക്കൻ, ഇതെങ്ങനെ ഒപ്പിച്ചു? എഴുന്നേറ്റിങ്ങോട്ട് മാറിക്ക്. നന്നായിട്ടില്ല. എവിടെ അച്ഛാ പോയി കഴുകിയിട്ട് വാ. ചെല്ലെ ചെല്ലെ ചെല്ലെ. എളിക്കില്ലടാ. ആഹാ, അവസാനത്തെ വണ്ടി വന്നല്ലോ, കയറിയിരിക്കട. അങ്ങ് പോയി കഴിഞ്ഞിട്ട് കണ്ണി കണ്ട കുണ്ടിലും കുഴിയിലൊക്കെ ചാടിയിട്ട് വരും. വീട്ടുകാർക്ക് പോലെ ശ്രദ്ധ ഉണ്ടാവും. കൂട്ടുകാർ കളിയാക്കിയപ്പോ സങ്കടം തോന്നിയെങ്കിലും ചേറിന്റെ മണം നമ്മുടെ നായകന് പ്രശ്നമായിരുന്നില്ല. കാരണം
അതവന്റെ വീടിന്റെ മണമായതുകൊണ്ടാവാം. കൂലിപ്പണിയായിരുന്നെങ്കിലും അച്ഛന്റെ പതിവായുള്ള പണി ഇതായി. പിന്നെ അമ്മ അടുക്കളപ്പണിക്ക് അത്തറിന്റെ മണമൊന്നും കാണില്ല. സ്കൂളിലെ ഉച്ചക്കഞ്ഞിയും പയറും തിന്ന് തീർക്കാൻ അങ്ങോട്ട് വരും. ആരണ ഇരിക്കവിടെ. ആ കേറിയിരിക്കെ. ആ തോമസ് പറയൂ. എബ്രഹാം ലിങ്കൻ മെഡിക്കൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ നായകൻ സ്കൂളിൽ മുടങ്ങാതെ വരും. അതിനൊരു കാരണമുണ്ടായി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഉച്ചക്കഞ്ഞിയാണ്. അതല്ല, എണ്ണ തേച്ച് കുളിക്കാനും കുട്ടിക്കൂറ പൗഡർ ഇടാനും അവനെ പ്രേരിപ്പിച്ച ഘടകം ഇവളായിരുന്നു, ഗായത്രി. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? അരണ്ട വെളിച്ചത്തിലിരുന്ന് പഠിച്ച് മഹാനായ വ്യക്തിയാണ് എബ്രഹാം ലിങ്കൻ. അപ്പൊ എനിക്ക് മഹാനാവാൻ പറ്റില്ല. അതെന്താ, എന്റെ വീട്ടിൽ കണ്ണുണ്ടല്ല, നിനക്കോറ്റും. നിന്റെ വീട്ടിൽ പാട്ടുകളൊക്കെ. സൈലൻസ്. ഇരുന്നുറങ്ങാതെ പോയി കിടന്നുറങ്ങടാ. സ്നേഹക്കൂടുതലുള്ള അച്ഛന്മാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് സുന്ദരമായ സ്വപ്നങ്ങളെയാണ്. എന്തൊരു സ്പീഡാ നിനക്ക്. വേഗം പാ, പെട്ടെന്ന് തന്നെ സലാമിന്റെ വീട്ടിൽ കയറാം. അതെന്തിനാ? അവന്റെ വീട്ടിലെ റേഡിയോലെ ആളുണ്ടെന്നാ പറയണേ. പിന്നെ പെടായി, പിന്നെ ആളില്ലാണ്ടാ തന്നെ തന്നെ പാട്ടോടാ പൊട്ടങ്ങണാപ്പാ. വേഗം വാ. എടാ ബാലു, സ്മിതയുടെ വീട്ടിലെ കുളത്തിലെ കളറ് മീനുണ്ടെന്ന്. ഏത്? ആ പേമുഴിച്ചിട്. എന്താ? അവളുടെ തല നിറച്ച് പേനാടാ. അവളുടെ അടുത്തിരുന്നപ്പോ അവളെന്ത് മാന്താണെന്നാ. ഇത് ബാലു വായെടുത്താൽ വേണ്ടാത്ത വർത്തമാനമേ പറയും. ഇപ്പോഴത്തെ ചില സിനിമകളിലെ ഇതുപോലെ. ഇന്ന് സാറിന്റെ തല ഉറപ്പാ. പേടിക്കണ്ടാ, നിന്റെപ്പോ ഞാനും ഉണ്ടാവും. പ്രകാശ, നീ ഇത് കണ്ടാ? ഹായ്. ഇതെന്ത് സാന? വിമാനത്തിന്റെയാണ്. എന്റെ അമ്മാനെ വിമാനത്തിന്റെ ഡ്രൈവറാണ്. മോളിക്കട പോയി പിട്ടാ കാണിച്ചേ. നിന്റെ ഈ അമ്മാവനല്ലേ സൈക്കിൾ തന്നെയാണ് കാലൊടിഞ്ഞ് കിടക്കണത്. ഞാൻ സാധനം കിടന്നെ നോക്കിയത് മതി. പിന്നെ എടാ ബാലു, നിനക്ക് മഷിപ്പച്ച വേണം. എടാ സ്ലേറ്റ് പച്ച. നിനക്കെന്താ എന്നോട് വല്ലാത്തൊരു സ്നേഹം? എന്തോ സാധിക്കാനുണ്ടല്ല. കൊച്ചിനോടാണ് നല്ല പുളിയുണ്ട്. എന്നാ ഗായത്രി, ഞാൻ പോണു. ഇഷ്ടായ? എനിക്ക് അമ്പഴങ്ങ ഭയങ്കര ഇഷ്ടാ. എന്നാ കൊച്ചിനെ, അവന് ഭയങ്കര ഇഷ്ടാ. എന്താ ഉണ്ടായെന്ന് പറ? എന്തുണ്ടാവാ? എന്റെ മോൻ കണ്ടാറിയ എന്തോ ഉണ്ടായിട്ടുണ്ട്. എടാ അത് അവള്.
കുട്ടിയും കോലും കളിക്കണ്ട. പിന്നെ മനുഷ്യരുടെ പ്രാന്ത് പിടിച്ചുമ്പോ അവന്റെ കുട്ടിയും കോലും. നീ പോയേ, നീ വാടാ. അവന്റെ ഒരു കുട്ടിയും കോലും. നീ നീ വരൂട, കളിക്കാൻ കൂട്ടൊന്നും പോയിട്ടുണ്ട്. കോത്തി കണ്ണ, നീ പോടാ പായിട്ട് പുള്ളി. നീ വന്നേ, നീ വന്നു പോ ശ്രദ്ധ. നീ അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? എടാ, അവളെ അമ്പഴങ്ങ മുഴുവൻ തിന്ന് തീർത്തതല്ലാതെ ഒന്നും മിണ്ടിയില്ലടാ. അല്ലേ, നമ്മളെ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെ അത്ര മിണ്ടേ പറയുന്നില്ലടാ. ഞാൻ സാധനങ്ങൾ എടുത്തേ. എടുക്ക്. എന്താടാ പോനില്ലേ? എടുക്കട്ടെ. എന്നാ റൂൾ പെൻസിലാ, നെല്ലിക്കലാടാ. എന്റെ പേടി അതല്ലടാ, അവളെങ്ങാനും വീട്ടിൽ ചെന്ന് പറയോന്നുള്ളതാ. അവളുടെ അച്ഛന്റെ മുഖം ഓർക്കുമ്പോ തന്നെ എനിക്ക് തൂറാൻ മുട്ടുന്നു. ആഹാ, അപ്പൊ അതാണല്ലേ നിന്റെ പ്രശ്നം. അതാണ് നിന്റെ പ്രശ്നം. പ്രശ്നം ഇതെന്താ? ഞാൻ കയ്യങ്ങട് നോക്കിയേ. അതെന്തിനാ? ഇനി മുട്ടൂല. എടാ അതല്ല, അവളെങ്ങാനും വീട്ടിൽ ചെന്ന്. എടാ പേടിത്തൊണ്ട, നമ്മളൊക്കെ ആണുങ്ങളല്ലേ, ആണുങ്ങളെ കുറച്ചൊക്കെ ധൈര്യം വേണം. പേടിത്തൊണ്ടൻ. അമ്മു ഡിങ്കം തോമ. അതെ, ആണുങ്ങളായാൽ ധൈര്യം വേണം. ദാ ഇതുപോലെ. എന്റെ അമ്മ, നടന്നു പോരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സ്കൂള് നേരത്തെ വിട്ടോണ്ടാണ് അച്ഛാ. ഞാനാ ചന്ദ്രൻ ചേട്ടന്റെ മോനാ. ആരായാലും ഇത്തരമൊരവസ്ഥയിൽ സ്വന്തം അച്ഛനെ കയറി ചേട്ടാന്ന് വിളിച്ചു പോകും. പിന്നെ അവളുടെ അച്ഛന്റെ നോട്ടവും ചോദ്യവും വളരെ മയത്തിലായതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമായിരുന്നു അത്. സിനിമയിലാണെങ്കിൽ ഇതൊരു ഇന്റർവെൽ പഞ്ച. ഇന്നെങ്കിലും നിന്റെ മനസ്സും തുറക്ക്. അല്ല, നാളെ മുതൽ ക്ലാസ്സില്ല, സ്റ്റഡി ലീവ്. നീ വന്നേ വാ. എന്നാ വാ? അതുകൊള്ള, എന്നെ വിളിച്ചിട്ട് നീ എവിടെ നിൽക്കണോ? വാ. മനസ്സിലാവട്ടോ, ഇന്ന് എന്തായാലും നിന്നെ പറയിപ്പിക്കണം. രണ്ട കാലം കഴിഞ്ഞ പിന്നെ ആരും നിൽക്കണേ? അവിടെ നിൽക്കണോ? അടച്ചില്ലടാ. പിന്നെ
ഗായത്രി. എന്താ ഒന്ന് വരുമോ? ഒരു കാര്യം പറയാൻ വേണ്ടി. അതെ, ഇവനൊരു കാര്യം പറയാനുണ്ട്. അതെ, ക്ലാസ് കഴിയുമ്പോ അയാടെ വഴി വരുന്ന് പറയണം. എന്ത് കാര്യം? ദേ എക്സാമാ വരുന്നത്, എനിക്ക് വൈകിട്ട് ട്യൂഷൻ ഉണ്ട്. ചെക്കനൊന്ന് പോയേ. പുറകെ നടന്ന് നടന്ന് എല്ലാവർക്കും പറ്റുന്ന പോലെ നമ്മുടെ നായകനും പറ്റി. പത്തിൽ തോറ്റ് തൊപ്പിയിട്ടു. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? വഴിയരുകി കാത്തു നിൽക്കും. എന്റെ പൊന്നോ, നീ എങ്ങാനും ചെയ്യിക്കുന്നായിരുന്നു എന്റെ പേടി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലക്കി. പ്രകാശ, വെറുതെ എന്റെ പുറകെ നടന്ന് സമയം കളയാതെ പത്താം തരം പഠിച്ച് പാസ്സാകാൻ നോക്ക്. അല്ലെങ്കിലും നമ്മൾ തമ്മിൽ ചേരില്ല. എന്റെ അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും. നീ വാടി. പിന്നീട് അവൾ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല. കാതിൽ കാറ്റും കണ്ണിൽ കണ്ണുനീരും വന്നടഞ്ഞിരുന്നു. വരിനെല്ലിൻ പാടത്ത് കതിരിൻ മേൽ വെയിൽ മഞ്ഞ് കമ്പളം നീർത്തുന്ന കാലം പുലരൊളി പച്ചയിൽ തൂമങ്ങിൻ തുള്ളികൾ മിഴിച്ചെമ്മേ ഉണരുന്ന നേരം ഇടവഴിപ്പാതിയിൽ ഒരു വേളമില്ലി നിന്നുളി കണ്ണാൽ എന്നെ നീ നോക്കേ. ഇടനെഞ്ചിൽ തഴുതിട്ട് പ്രണയത്തിൻ മണിവാതിൽ അറിയാതെ മെല്ലെ തുറന്നു അറിയാതെ മെല്ലെ തുറന്നു മെല്ലെ തുറന്നു. കരിമഷി പടർന്നൊരാ നീൾമിഴിതളിൽ കണ്ണീർമണികൾ തുളുമ്പിയതെന്തിനോ കരിമഷി പടർന്നൊരാ നീൾമിഴിതളിൽ കണ്ണീർമണികൾ ോ ഈ മഷിക്കണ്ടും മയിൽ പീലിത്തുണ്ടുമീ ചെമ്പനീർ പൂക്കളും നിനക്കുള്ളതല്ലേ ിട്ട് പാടവരമ്പിലൂടൊരു മഴ ചാറ്റലിൻ അഴകായി നിയണയേ
പാടവരമ്പിലൂടൊരു മഴച്ചാറ്റലിൻ അഴകായി നീയണയെ നിറമോലും സ്വപ്നത്തിൻ പുതുശീല കുടവട്ടം പൂമലേ നിനക്കായി നിവർത്തി ഞാനെന്നേ അവന്റെ പ്രേമം പൊട്ടി ബാലു എനിക്ക് അവളെ മറക്കാൻ പറ്റുള്ളടാ. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. അവളെ നിനക്ക് ഇപ്പൊ മറക്കണം, ഇത്രേയുള്ളൂ. ഒരു പത്ത് രൂപ അല്ല, നിന്റെ പ്രേമ പൊട്ടില്ല വേണ്ട. ഒരു പത്ത് രൂപ വാങ്ങാൻ പത്ത് രൂപ താടെങ്ങൾ അഞ്ച് രൂപയെ ഒരു പത്ത് ഒരു പത്ത് രൂപ താടാ പിച്ചക്കാര പത്ത് രൂപ താടേ മതി. അപ്പൊ നിനക്ക് മറക്കണം, മറക്കണേ പോയല്ല ഇഷ്ടപ്പെട്ടത് കിട്ടാതെ വന്നാലും കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവും, കൂടെ കുറെ ദുശീലങ്ങൾ. പിന്നെ എന്നേക്കുമായി കൂടെ ഉണ്ടാകുന്നത് ഈ ദുശീലങ്ങൾ മാത്രമായിരിക്കും. കഴിഞ്ഞ ദിവസം നീ ചേർത്തിച്ചിട്ട് ഡെസ്കും ബെഞ്ചും കഴുകി കഴുകി എന്റെ നടുവടിഞ്ഞ്. അവന്റെ അപ്പം കോരിയിട്ടിരിക്കല്ലേ, ഇനി പത്രം മാത്രമേ തിന്നുള്ളു. നാരായണേട്ടാ എന്താടാ, ഏതാ ചെറുക്കൻ ആ പോയവനാ? അയ്യോ, അത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണോ? ആ ചന്ദ്രന്റെ മോൻ. പിന്നെ അവനെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ? അതെന്താ മത്ത കുത്തി ആ കുമ്പളം മുളക്കോ? അതെ അതെ, ഇവനെയൊക്കെ കണ്ട് പഠിച്ച ഇപ്പോഴത്തെ കുട്ടികൾ വഴി പഠിച്ചു പോവും. ഇങ്ങനെയുള്ളവന്മാർ നാടിന് തന്നെ ഒരു ശാപ. ആദ്യം തരാനുള്ള കാശത്താ, എന്നിട്ട് തരാൻ മരുന്ന്. ഇറങ്ങി പല പ്രാവശ്യം അല്ല കാശ് തരാൻ തുടങ്ങുന്നു. ഇനി വരുമ്പോ തരാന്ന് പറഞ്ഞില്ലേ? നീ ഇറങ്ങി പ്രാവശ്യം പോയിട്ട് നീ അങ്ങോട്ട് ഓ
അവസാന പിണ്ടവും ഇലയിലേക്ക് വെക്കുക. ഇനി പുഷ്പം പിണ്ടത്തിന് മീതെ വയ്ക്കുക. ഇനി എഴുന്നേറ്റ് തെക്കോട്ട് നോക്കി മൂന്ന് വട്ടം കൈ തട്ടുക. അല്പം പിന്നോട്ട് മാറി നിന്നോളൂ. ഇനി ഉൽക്കണ്ഠയാണെങ്കിൽ എന്താ, നാളെ എന്ത് സംഭവിക്കുമെന്നായിരിക്കും ചിന്ത. അതായത് ഇവരാരും ജീവിക്കുന്നത് വർത്തമാനകാലത്തിലല്ല, ഭൂതവും ഭാവിയും വിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിലേക്ക് വരൂ. ഭൂതവും ഭാവിയും വിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിലേക്ക് വരൂ. കഴിഞ്ഞു പോയതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇവിടെ യുവാക്കൾ വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ അതിന് ശക്തമായ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന പൊതുസംവിധാനങ്ങൾ. ഉദാഹരണത്തിന് പൊതുവായനശാലകൾ, കലാകായിക സംഘടനകൾ, ഇവയെല്ലാം നമ്മുടെ നാട്ടിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. കൂട്ടായ്മകൾ മറ്റു പല കാര്യങ്ങളിലായി കഴിഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ യുവജന പ്രസ്ഥാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതൊരു ഉണർവായിരുന്നു. പിന്നീട് അങ്ങോട്ട് ചെങ്കൊടിക്ക് കീഴേ ഇൻക്വിലാബിന്റെ നാളുകൾ.
പൊതുപ്രവർത്തനത്തിലൂടെ ജീവിതത്തെയും വിശ്വസാഹിത്യ കൃതികളിലൂടെ അക്ഷരങ്ങളെയും അവൻ അറിഞ്ഞു തുടങ്ങി. ഇത് നമുക്ക് ആഘോഷിക്കണം. ഇതിവിടെ വരുന്ന എല്ലാവർക്കും കൊടുത്തേ. എന്താണ് എന്ത് വിശേഷിച്ച്? അപ്പൊ അത് അറിഞ്ഞില്ലേ? ഇല്ല, നമ്മളെ പ്രകാശന് റാങ്ക് കിട്ടി. ചേട്ടാ പത്തനം നോക്ക്. ഏത്? നമ്മുടെ മരിച്ചുപോയ ചന്ദ്രന്റെ മോനാ? ആ, നമ്മുടെ സഖാവ് പ്രകാശൻ. അന്നേ ഞാൻ പറഞ്ഞില്ലേ നാരായണേട്ടാ, അവൻ മിടുക്കനാണെന്ന്. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് അവനെ കണ്ട് പഠിക്കണം. അവൻ നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. എപ്പോ പറഞ്ഞു? കഥ ഇവിടെ പൂർണ്ണമാകുന്നു. കഥാകാരൻ കൂടിയായ നായകൻ കഥയ്ക്കും ജീവിതത്തിനും കൂട്ടാകുന്ന അനുഭവങ്ങളിലേക്ക്. കാലമേറെ കഴിഞ്ഞപ്പോൾ ഒന്നെനിക്ക് മനസ്സിലായി, നമ്മുടെ ജീവിതം അത് നമ്മൾ തന്നെ നെയ്തെടുക്കുന്നതാണ്. ആഗ്രഹമല്ല ഉണ്ടാവേണ്ടത്, ആഗ്രഹങ്ങൾക്ക് തീവ്രത പകരുന്ന തീരുമാനങ്ങളാണ് ഉണ്ടാവേണ്ടത്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാതെയും സമ്മർദ്ദങ്ങളെ നേരിടാതെയും സാമ്പത്തിക പരിമിതികളെ പഴിച്ചും നമ്മളിൽ പലരും ഒളിച്ചോടുന്നു. ഒന്നോർക്കുക, നിങ്ങൾ ഓരോരുത്തരും നാളെയുടെ പ്രതീക്ഷകളാണ്, സ്വപ്നങ്ങളാണ്. അതിനു ഭംഗം വരാതെ എൻ്റെ ഓരോ കുഞ്ഞു കൂട്ടുകാർക്കും വിജയത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നിറമോലും സ്വപ്നത്തിൻ പുതുശീ